സേനയ്ക്ക് ഊർജം പകർന്ന ഭേദഗതിയിൽ മാറ്റം. അഗ്നിവീരുകൾക്ക് സംവരണം. അഗ്നിവീരുകളായി സേനയിൽ നിന്ന് വിരമിക്കുന്നവർക്ക് സംവരണം നൽകും. ഇങ്ങനെ സേനയിൽ നിന്ന് വിരമിക്കുന്നവർക്ക് BSF, CRPF, CISF, SSB, RPF തുടങ്ങിയ കേന്ദ്ര സേനകളിൽ 10% സംവരണം നൽകാൻ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി. ഈ നിയമങ്ങൾക്ക് അഗ്നിവീരന്മാരുടെ ആദ്യ ബാച്ചിന് 5 വർഷവും തുടർന്നുള്ള ബാച്ചുകൾക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് നൽകും. 4 സാൽ ഇന്നോനെ മശക്കത്ത് കി നോക്കരി കി ഹൈ എക്സ്പീരിയൻസ് ഹാസിൽ കിയ ഹൈ കടേ അനുശാസൻ മേ രഹേ ഹൈ തോ BSF കേ ലിയേ ഏക്ദം അനുരൂപ് ഹൈ യേ തോ ഏക് തരഹ സേ ഹംകോ തയ്യാർ സോൾജർ മിൽ രഹേ ഹൈ ജിൻകോ ഹം ബഹുത് ഷോർട്ട് ട്രെയിനിംഗ് കർക്കേ ജോ ഇൻകോ ലോക്കൽ ക്യാപ്സൂൽസ് ഇൻകോ ദേനേ ഹൈ വോ ദേനേ കേ ബാദ് ഹം ഇൻകോ തുരന്ത് സീമാ പേ തൈനാത് കരേംഗേ സബ് ബലോ മേ ഇസ്കാ ലാഭ് ഹോഗാ ജിസ്മേ ഭീ അഗ്നിവീർ ജായേംഗേ ഹം ഇസ്കാ ഇന്തസാർ കർ രഹേ ഹൈ ജൈസേ യീ ആയേംഗേ ഹം ഇൻകോ തുരന്ത് ലേകേ ഓർ ഇൻകോ ജോ ഹൈ ജോ കൺവർഷൻ ട്രെയിനിംഗ് ഹൈ വോ ദേനേ കേ ബാദ് ഇൻകോ തൈനാത് കരേംഗേ ജിത്നി ഹമാരി വേക്കൻസീസ് ഹോംഗി ഉൻകാ 10% ഇൻകേ ലിയേ റിസർവ്ഡ് ഹോഗാ ആരക്ഷിത് ഹോഗാ ഓർ ഇൻകോ ഏജ് കി ഭീ ഛൂട്ട് ഹൈ ജോ പഹല ബാച്ച് ഹൈ ഉസ്മേ 5 സാൽ കാ ഏജ് റിലാക്സേഷൻ ഹൈ ഓർ ജോ അഗലേ ബാച്ച് ആയേംഗേ ഉൻകേ ലിയേ 3 സാൽ കാ റിലാക്സേഷൻ ഹോഗാ. ശാരീരിക പ്രാവീണ്യ പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കും. അർദ്ധ സൈനിക വിഭാഗങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റിനുള്ള നിശ്ചിത പ്രായപരിധി 18 മുതൽ 23 വയസ്സാണ്. മുൻ അഗ്നിവീരന്മാരെ ആവേശത്തോടെ സ്വാഗതം ചെയ്യുന്നുവെന്നും സേനയ്ക്ക് ഇത് പുതിയ ശക്തിയും ഊർജവും നൽകുമെന്നും RPF ഡയറക്ടർ ജനറൽ മനോജ് യാദവ് പറഞ്ഞു. മുൻ അഗ്നിവീർ സംവരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയതായി CISF ഡയറക്ടർ ജനറൽ നീന സിംഗ് പറഞ്ഞു. അഗ്നിവീരുകൾ സേനയിൽ പരിശീലനം നേടിയവരായതിനാൽ ആദ്യ ദിവസം മുതൽ അർപ്പണബോധവും അച്ചടക്കവും നടപ്പിലാവുമെന്ന് CRPF മേധാവി അനീഷ് ദയാൽ സിംഗ് പറഞ്ഞു. അഗ്നിവീർ നിയമന പദ്ധതിക്കെതിരെ കോൺഗ്രസ് അടക്കം പ്രതിഷേധം ശക്തിപ്പെടുത്തുന്നതിനിടെയാണ് അർദ്ധസൈനിക വിഭാഗങ്ങളിൽ സംവരണം ഏർപ്പെടുത്തിയത്. രക്തസാക്ഷികളാകുന്ന അഗ്നിവീരുകൾക്ക് അർഹിക്കുന്ന നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള എല്ലാ റിക്രൂട്ട്മെന്റുകൾക്കും അഗ്നിവീരുകൾക്ക് 10% സംവരണം നൽകുമെന്ന് RPF ഡയറക്ടർ ജനറൽ മനോജ് യാദവ് ആണ് പറഞ്ഞത്. അതേസമയം CISFും ഇക്കാര്യത്തിൽ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയതായി ഡയറക്ടർ ജനറൽ നീന സിംഗ് പറഞ്ഞു. മുൻ അഗ്നിവീരുകൾക്ക് ശാരീരിക ക്ഷമതാ ടെസ്റ്റിനും ഇളവ് നൽകുമെന്ന് അവർ കൂട്ടിച്ചേർത്തു. ഇത് ഏറ്റവും മികച്ച തീരുമാനമാണെന്നും അഗ്നിവീരുകൾക്ക് സംവരണം നൽകുന്നതിലൂടെ സേനകൾ കൂടുതൽ ശാക്തീകരിക്കാനാകുമെന്നും BSF ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാൾ പറഞ്ഞു. കേന്ദ്ര സർക്കാർ 2022 ജൂൺ 14 ആരംഭിച്ച അഗ്നിപഥ് പദ്ധതി പ്രകാരം 18-നും 21-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. 4 വർഷത്തേക്കാണ് നിയമനം. കാലാവധി കഴിഞ്ഞാലും ഇവരിൽ 25% പേരെ 15 വർഷത്തേക്ക് കൂടി സായുധ സേനകളിൽ നിലനിർത്താനുള്ള വ്യവസ്ഥയുണ്ട്. പദ്ധതിയുടെ പ്രായപരിധി 23 വയസ്സായി കേന്ദ്രം ഉയർത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അഗ്നിവീർ വിഷയം ഉന്നയിച്ചതോടെ രാജ്യത്താകെ ഇത് ചർച്ചയായിരിക്കുകയാണ്. വിവിധ കോണുകളിൽ നിന്ന് അഗ്നിവീർ പിൻവലിക്കണമെന്ന ആവശ്യം ഉയരുകയും ചെയ്തു. 2 വിഭാഗം സൈനികരെ ഉണ്ടാക്കുന്നതാണ് അഗ്നിവീർ എന്ന് രാഹുൽ നേരത്തെ ആരോപിച്ചിരുന്നു. 2022 ജൂൺ 14 അഗ്നിവീർ പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. പരിശീലനം നൽകുന്നവരിൽ 25% പേരെ 15 വർഷം സർവീസിൽ നിയമിക്കുമെന്നും സർക്കാർ പറഞ്ഞിരുന്നു. 18-നും 21-നും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു സേനയിലേക്ക് എടുത്തിരുന്നത്. പിന്നീട് ഇത് 23 ആയി ഉയർത്തിയിരുന്നു. കായിക പരീക്ഷയുണ്ടാകില്ല. ആദ്യ ബാച്ചിന് 5 വർഷവും തുടർന്നുള്ള ബാച്ചുകൾക്ക് 3 വർഷവുമാണ് പ്രായപരിധിയിൽ ഇളവ്. ഇതനുസരിച്ച് നിയമചട്ടങ്ങൾ ഭേദഗതി ചെയ്യുമെന്ന് CISF ഡയറക്ടർ ജനറൽ നീന സിംഗ്, BSF ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാൾ, SSB ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ് ചൗധരി, RPF ഡയറക്ടർ ജനറൽ മനോജ് യാദവ്, CRPF ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.